വർത്തമാന കേരളത്തിന്റെ വാർത്താ പ്രഭാതം ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ എല്ലാ ദിവസവും രാവിലെ 7 മുതൽ 10 വരെ 24 നമ്മൾ ആരോടെങ്കിലും ഒരു ചോദ്യം ചോദിക്കാം ആപ്പിളിൽ എത്ര വിത്തുകൾ ഉണ്ടെന്ന് പറയാൻ കഴിയുമോ എന്ന് എല്ലാവരും പറയും എണ്ണാൻ കഴിയുന്നവർക്കെല്ലാം പറയാൻ കഴിയും അതിൽ എത്ര വിത്തുകളുണ്ടെന്ന് അപ്പോൾ ആപ്പിളിൽ എത്ര വിത്തുണ്ടെന്ന് പറയാൻ കഴിയും അല്ലേ അതിൽ നിന്നൊരു വിത്ത് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ എത്ര ആപ്പിളുണ്ടെന്ന് ചോദിച്ചാൽ ലോകത്ത് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ പറ്റില്ല അതിന് കാരണം വളരെ സിമ്പിളാണ് ഈ വിത്തിൽ നിന്ന് എത്ര വലിയ വൃക്ഷമുണ്ടാകുമെന്നോ വൃക്ഷത്തിൽ നിന്ന് എത്ര ആപ്പിളുകൾ ഉണ്ടാകുമെന്നോ ആപ്പിളിൽ നിന്ന് തിരികെ എത്ര വിത്തുകൾ ഉണ്ടാകുമെന്നോ പ്രവചിക്കാൻ കഴിയില്ല അത് നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ഓരോ വിത്തുകളും അപാരമായ സാധ്യതയുള്ളതാണ് എന്ന് തന്നെയാണ് ഇത് മനുഷ്യനും ബാധകമാണ് മനുഷ്യൻ ഓരോ മനുഷ്യനും ഓരോ വിത്താണ് അനന്തമായ സാധ്യതകളുമായി അതുകൊണ്ടാണ് മനുഷ്യനെ പ്രവചിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് രാമേശ്വരം കടപ്പുറത്ത് പഠിക്കാൻ കാശില്ലാത്തതുകൊണ്ട് പുളിങ്കുരു വിറ്റ് പഠിക്കുകയും പേപ്പർ വിറ്റ് പഠിക്കുകയും ട്രിച്ചി സെൻറ് ജോസഫ് കോളേജ് ഡിഗ്രിയും കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ എയ്റോനോട്ടിക്കൽ അഡ്മിഷൻ കിട്ടിയപ്പോൾ 1000 രൂപ ഫീ കൊടുക്കാൻ കാശില്ലാത്തത് കൊണ്ട് മൂത്ത ഇത്താത്തയുടെ കഴുത്തി കിടന്ന മാല കൊണ്ടുപോയി പണയം വെച്ച് പഠിച്ചവനാണ് APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന ഒരു മനുഷ്യനാണെന്ന് അന്ന് പഠിപ്പിച്ച ടീച്ചർക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നതാണ് ഓരോ വിത്തിൻ്റെ ഉള്ളിലും അനന്തമായ സാധ്യതയുണ്ട് നിങ്ങളും ഒരു വിത്താണ് എന്ന തിരിച്ചറിവോടുകൂടി ജീവിതം കണ്ടാൽ സുന്ദരമായിരിക്കും താങ്ക് യു സോ മച്ച്